റാംജി റാവ് സ്പീക്കിംഗ്. എന്താണ് റാംജി റാവ് സ്പീക്കിംഗ്? എന്താ മത്താച്ചേട്ടാ, എന്താ റാംജി റാവു? റാംജി റാവു, ഇവൻ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പണ്ടാറങ്ങിയത്? ഈ നേരത്തെ ഏഴ് തെണ്ടിയാടാ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്. ഹലോ ഹലോ ഹലോ, കണ്ട അതിലുണ്ട്. ഹലോ, എന്റെ കൈയും കാലും വരച്ചിട്ട് പാടില്ല, വന്ന് നിൽക്കട. ഹലോ റാംജി റാവു, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് തീർക്കണ്ടേ? തീർക്കണോ? എന്നാ ഉടനെ തീർക്കാം, ഇപ്പൊ അതിന് പറ്റിയ സമയം. ഫോൺ നിലത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി. നമ്മുടെ സ്റ്റെല്ല, സ്റ്റെല്ല. ഹലോ ഗോപാലകൃഷ്ണ, ഞാൻ അവിടെ വന്ന് ഗോപാലകൃഷ്ണ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞാൽ 300,000 രൂപ. അതെനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ 300,000 രൂപയുമായി നീ വരണം. നഗരാതിർത്തിയിൽ ആ കുന്നിൻമുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 3-ാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും. എന്തു പറയുന്നു? വരാമെന്ന് പറ. അപ്പൊ പണം നീ ആദ്യം വരാന്ന് പറ. വരാം. പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. എനിക്കിത് വേണം. എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഒന്നുകിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. തീർച്ചയാ. നീ പേടിക്കണ്ടടാ, നിനക്കാരും നഷ്ടപ്പെടില്ല. ആദ്യം റാംജി റാവുന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? അതെ, ആ ദുഷ്ടന്റെ പണം. ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ, ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും. അങ്ങനെയെങ്കിൽ ആ പണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ പാടാ. കാശ് ഞാനല്ലേ കൈകാര്യം ചെയ്യാറ്, കാശും വെട്ടി ഞാൻ പിടിക്കാം. എന്നിട്ട് വേണം കൊണ്ട് കളയാം. എന്താ പറഞ്ഞേ? ഇത് ഉണക്ക നാടൻ കളിച്ച് കിട്ടുന്ന അക്കാപ്പിച്ച കാശല്ല, ലക്ഷക്കണക്കിനുണ്ട്. നാടകത്തെ പിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അത്തയച്ചേട്ടാ, കോലശാ, ദേ ഇപ്പോഴേ പിച്ച് കംപ്ലീറ്റ് കുളവാക്കും. നീ കുറച്ചു നേരം ആ റാംജി റാവുവിനും മഹേന്ദ്രവർമ്മയും കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം വിട്ടിരിക്കുന്നു. കമോൺ ബോയ്. ഇയാൾ ഈ വെള്ളമെല്ലാം കൂടെ അടിച്ചു കയറ്റി കുളവാക്കുമെന്നാ തോന്നുന്നത്. എത്രയും ദയവുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നെ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. എങ്കി പറ അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു വന്നു. ആ പിത്ത കടി വണ്ടി കയറിയോ? ഓ എടാ ഗോപാലകൃഷ്ണ, ഇയാളെ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്, ഈ കണ്ടീഷനെ കൊണ്ടുപോയാട്ടോ. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല, 5 പേരുടെ ജീവനാ പോകുന്നത്. ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. റാംജി റാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ 4-ാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ 3-ാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന റാംജി റാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കൂട്ടി നേരെ 4-ാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ. ഹലോ, ഇവിടെ എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടെ നിന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 4-ാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പമായിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. Thank you.
എന്താ ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ല, നിങ്ങൾ അവിടെ പുറപ്പെടില്ല. പുറപ്പെടാൻ അവര് സമ്മതിക്കില്ല. ഹലോ, ഹലോ. അതെ, ഒന്നും പറയണ്ട. ആദ്യം അവളെ വിളിക്ക, അവളെയും കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ റാംജി ഹൗസ് സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങളടുത്ത് തന്നെയുണ്ട്, പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം. പോരെ, പോരാ. അവളെയും കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്നാ നീയൊക്കെ കൊണ്ടുപോടാ അവളെ ഇവിടുന്ന്? മിണ്ടരുത്, ഇത് അവരും കൂടി അറിയാ. മിണ്ടിപ്പോയിരുന്ന പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ അതല്ലേ ഞാനും പറഞ്ഞത്, റാംജി റാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്നപ്പോഴല്ലേ നിന്റെ വായ? അതെ, റാംജി റാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു. അതുകൊണ്ടാ പലേഷ മത്താചേട്ട നിക്കണ അവിടെ. മര്യാദയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല, ഇല്ല. എങ്കി അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ, അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ, സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. മൂ, മൂ. ഇതിനാണല്ലോ ഞാൻ നിനക്ക് മെതി എത്തിച്ചത്. ഞാൻ എവിടെ ഇരിക്കണ്ട സാറേ? ഞാൻ എവിടെ ഇരുന്നു? ഇരിക്കടാ. ഉമ്മാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയോ കിഡ്നാപ്പിംഗ് നടത്താൻ? ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി, പേടിക്കാനൊന്നുമില്ല. അവര് നേരെ മുകളിലേക്ക് പോയി. സർ, സമയം പോകുന്നു. മിണ്ടരുത്. എടാ പന്നി, ഓ ഇരിക്കടാ. എനിക്ക് എനിക്ക് അനങ്ങരുത്. എന്തോ വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക? കളിത്തോക്കാണാശനെ? കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. ഞങ്ങളുടെ വിധമാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ പന്തുകളെ തന്നെ ആദ്യം അടിയടാ. പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതി കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാലം പിന്നാലെ വരണ്ടോ? അവളവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ. വേഗം പാടാ. കാലം തന്നെ എടുക്കേ. ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? പൊളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? നിന്നാ മതി. ഇവിടെ വരുമോ? ആ വരും. ഉദ്ദേശം എത്ര മണിക്കാ? മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളെ നോക്കൂ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളുകൾ തെറ്റു പോണത്? ഞാൻ എന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ? എന്താടാ, എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഓ
ഇനി വേണോ? നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ, നിന്നെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീയത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പ? ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ ആ കൊമ്പം മീശക്കാരൻ എന്താ ദിങ്ങനെ നിക്കണേ? ചെന്നടിക്കണേ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ ഇങ്ങനെ ചാടിച്ചവിട്ടേ. അതെ ഇവിടുത്തെ പരിപാടി. നിന്നെ എന്നെ മറച്ചിടേ. എവിടുത്തെ മര്യാദ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം. നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തമായി പുല്ലടാ. എന്റെ അടുത്ത നിന്റെ കളി. തലിയോണ്ടിരിക്കണ പരിപാടി. ഇടങ്കാല് വെച്ച് വീഴ്ത്തല്ലടാ പന്നി. നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ? നിർത്ത് നിർത്ത്, പണ്ട് നിർത്ത്. ഏ കിടക്ക് നവമ്പാറിന്റെ കാറ്. ആ ഇത് അവന്റെ കാർ തന്നെ. ഓ കാറിലെ തൊളിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടക്ക്. അവനവിടെ കിടക്കത്തോണ്ട് എന്നതാ ഞങ്ങളെ. അയ്യോ അവൻ പോയി അവരടിച്ചടാ. പിന്നെ ഞാൻ പറപ്പിക്കോടാ. അയ്യോ നമ്മുടെ വീട്ടിലേത്. അടിച്ച് ശരിപ്പെടുത്തടാ ഇവരെ. പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? എന്തോ അവന്മാർ പോടാം. മഹേന്ദ്രവർമ്മ, മഹേന്ദ്രവർമ്മ, ചെല്ല. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ബാലകൃഷ്ണ. ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. നീ ചെല്ല. ഓടിക്കോ. കാലൊടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ? അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ബിൽഡിങ്ങിന് രണ്ട് കളി വേണ്ടത്. നിക്കവിടെ. കളിത്തോക്കെടുത്ത് മാറ്റണ. ഏ പിന്നെ ഈ കളിത്തോക്കോ എന്തോ? എന്താണ്? എന്തുമാത്രം ആളുകൾ ഇവിടെ ഉണ്ട്? പിന്നെ നീ ഇത് എന്നെ പിടിക്കണേ. നീ എന്തിനാ എന്നെ വട്ടം ചിട്ടിക്കണേന്ന്? നീ പോടാ. ആ എന്തുവാ നിനക്ക് എന്താ ഇവിടെ പെട്ടിയ വേണ്ടേ? നിന്റെ ആ
ചുറ്റും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ചു കളഞ്ഞില്ലേ? ആശാനെ ആശാൻ തൂക്കുകാർ ഉറപ്പാ. ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്ക്, ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. ഈ പാതിരാജ് എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ, എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തല്ലി ഓടിച്ചു. എടാ എന്തോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളിയതിന്. ഇല്ലാശനെ ഓടിക്കാനല്ല, കാല് പിടിക്കാനല്ല നമ്മൾ വന്നു. കാലൊന്നും പിടിക്കണ്ട, എന്റെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞ ആ ഏരിയയിലെങ്ങാനും വന്നാലുണ്ടല്ലോ. അണ്ണാ, എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ. ഇവന്റെ കാലും അപ്പൊ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് എന്തോ എല്ലാ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത്? എല്ലാ ഒത്തുതീർപ്പാക്കിയെന്ന്. ഇനി എന്റെ അതിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. പോവാൻ മരത്തെ, പോവാൻ മരത്തെ. ഈ മേളിന്ന് വീണവൻ എന്റെ താഴെ എത്താത്തെന്ന് പറ ഒന്ന് പോണോ ബാപ്പളെ? എന്താണ്? അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്. അങ്ങനെ ഇവന്മാരുടെ ശല്യം ഒഴിഞ്ഞു.